പ്രിയപ്പെട്ടവരെ തിരുവേഷണ മീഡിയയിലേക്ക് സ്വാഗതം മിഴിവട്ടത്തിലെ മൊഴിവട്ടം എന്ന പരമ്പരയിൽ ഇരുപത്തിരണ്ടാം ഭാഗം വിശ്വാസ വഴിയിലെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചാണല്ലോ ഈ പരമ്പരയിൽ നമ്മൾ സംവദിക്കുക നമ്മുടെ ജീവിത പരിസരങ്ങളിൽ വിശ്വാസത്തെ അവമതിക്കുന്ന നിരവധിയായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്ന് പോരുന്നുണ്ട് എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആചാരാനുഷ്ഠാനങ്ങളും ഭൗതികമായ വ്യാപാരങ്ങളുമാണ് വിശ്വാസം എന്ന് തെറ്റിദ്ധരിക്കരുത് ജീവിതത്തിൽ ഉടനീളം വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകണം അല്ലെങ്കിൽ ജീവിത പ്രവർത്തികളെ ആകെ വിശ്വാസത്തിൽ നിലനിർത്താൻ പറ്റണം അതേസമയം തന്നെ ആചാരമാണ് വിശ്വാസം എന്ന് തെറ്റിദ്ധാരണയരുത് വിശുദ്ധാത്മാക്കളുമായി ബന്ധപ്പെട്ട നിരവധിയായ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളെ ബഹുമാനിക്കേണ്ടതുണ്ടോ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണത് കത്തോലിക്കാ സഭയിൽ നമ്മൾ വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നവരാണ് പുറത്തുള്ളവർ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആ ആരാധിക്കുകയാണെന്ന് യഥാർത്ഥത്തിൽ വണങ്ങുന്നുണ്ട് വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നത് തെറ്റാണോ എന്ന് ഗൗരവമായി ചിന്തിക്കണം നമ്മുടെ ഒരു പക്ഷത്ത് ചിന്തിക്കുമ്പോൾ വിശുദ്ധാത്മാക്കളെ വണങ്ങേണ്ടത് വളരെ ആവശ്യമുള്ള ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ മറ്റുള്ളവർ എങ്ങനെയാണ് വിശുദ്ധാത്മാക്കളെ കാണുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം പലപ്പോഴും കാര്യസാധ്യത്തിനുള്ള ഉപാധികളായിട്ടും മധ്യസ്ഥരായിട്ടും ഒക്കെയാണ് പലരും വിശ്വാസികൾ പലരും വിശുദ്ധാത്മാക്കളെ കാണുന്നതും വണങ്ങുന്നതും യഥാർത്ഥത്തിൽ വിശുദ്ധാത്മാക്കളുമായി എങ്ങനെയാണ് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആദ്യം ആലോചിക്കാം ഏറ്റവും ഗൗരവമായ കാര്യം അതാണല്ലോ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ മെച്ചം എന്തായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതെന്നാണ് ഒരാൾ വിശുദ്ധാത്മാവാണ് എന്ന് തിരുസഭ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തിരുസഭയിൽ ഒരു വിശുദ്ധാത്മാവിനെ പ്രത്യേകമായി തിരുസഭ വണക്കത്തിനായിട്ട് നമുക്ക് നൽകുക ഒന്ന് ആ വിശുദ്ധാത്മാവിൻ്റെ പുണ്യമാതൃകയെ അനുഗമിക്കാൻ രണ്ടാമത് ഇപ്രകാരം ജീവിക്കുമ്പോൾ അത് വിശുദ്ധിയിൽ നമുക്ക് സ്വർഗ്ഗാനുഭവത്തിലേക്ക് വരാനുള്ള ഇടമുണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം അവരുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിട്ട് അനുഭവപ്പെടണം അപ്പോൾ ഈ മാധ്യസ്ഥത്തിലാണ് യഥാർത്ഥത്തിൽ കുഴപ്പങ്ങളൊക്കെ പറ്റുക വിശുദ്ധാത്മാക്കളെ അനുകരിക്കണമെന്ന് പറഞ്ഞാൽ അക്കാര്യത്തിൽ നമ്മൾ പലപ്പോഴും വീഴ്ച വരുത്തുന്നവരാണ് അല്ലെങ്കിൽ അത് പ്രമോട്ട് ചെയ്യപ്പെടുന്നില്ല അപ്പോൾ അൽഫോൻസ് പോലെ എന്ന് പറഞ്ഞാൽ അൽഫോൻസ് ആരും അനുഗമിക്കുന്നില്ല ഈ അനുകരണ അനുകരണഭാവം ഉണ്ടാകുന്നില്ല വിശുദ്ധാത്മാക്കളെ അനുകരിച്ചാൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ എളുപ്പമുണ്ട് കാരണം അവരുടെ വിശ്വാസ വഴിയിൽ ദൃഢതയോടെ നിന്നവരാണ് അപ്രകാരം ജീവി ജീവിതത്തെ ചര്യയെ മാറ്റാൻ നമുക്ക് കഴിയേണ്ടതാണ് നമ്മുടെ ജീവിതചര്യ വിശുദ്ധാത്മാക്കളുമായി ബന്ധപ്പെട്ടത് നവനാളിൽ ഒതുങ്ങും യഥാർത്ഥത്തിൽ നവനാളിൻ്റെയും അർത്ഥതലങ്ങളെക്കുറിച്ച് ഗൗരവമായിട്ട് വേറെ ചിന്തിക്കേണ്ടതാണ് അത് വീണ്ടും വേറെ സമയത്ത് നമുക്ക് ചിന്തിക്കാം അപ്പോൾ വിശുദ്ധാത്മാക്കളെ വണങ്ങുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ വിശുദ്ധാത്മ വണക്കത്തിൻ്റെ ഒരു ഭാഗം വിശുദ്ധാത്മാക്കളെ അനുകരിക്കലാണ് വിശുദ്ധാത്മാക്കളെ അനുകരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് വിശുദ്ധാത്മാക്കളെ അനുകരിക്കുക അവരുടെ വിശുദ്ധി പുണ്യങ്ങൾ അവർ അനു അവർ ജീവിച്ച ജീവിത സുഹൃതങ്ങൾ വിശുദ്ധ സുഹൃതങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ കൂട്ടിയിണക്കാൻ പരിശ്രമിക്കുക അവർ ചെയ്ത പ്രവൃത്തികളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുക തിരുഹൃദയഭക്തിയിലൂടെ കടന്നു പോയവർ വിമുല ഭക്തിയിലൂടെ കടന്നു പോയവർ കാരുണ്യപ്രവർത്തികളിലൂടെ കടന്നു പോയവർ അങ്ങനെ നിരവധിയായ തലങ്ങളിലൂടെ കടന്നു പോയവരുണ്ട് ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തെയും സമഗ്രമായി സുഹൃദമാക്കാൻ കഴിയുന്നത്ര വിശുദ്ധാത്മാക്കളുടെ ജീവിതചര്യകൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ കൊച്ചുരേശയെ കൊച്ചുരേശയെ കരുതുന്ന ഒരാൾക്ക് പ്രാർത്ഥനയിൽ ഒരു ജീവിത സഹനങ്ങളെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്ത് മുഴുവൻ സുവിശേഷവൽക്കരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന ഒരാളായിട്ട് മാറാം അതേസമയം തന്നെ അമ്മത് റേസിയുടെ മനോഭാവത്തെ നമുക്ക് കൂട്ടുപിടിച്ചിട്ട് ധ്യാനാത്മകതയിലേക്ക് വരാൻ പറ്റും ഇനി വേറൊരു തരത്തിൽ നമ്മൾ ഫാദർ ഡാമിയനെ കൂട്ടുപിടിച്ചാൽ ഈ കുഷ്ഠിരോഗികളടക്കമുള്ള മാറാരോഗികളെന്ന് കരുതപ്പെട്ടിരുന്ന ആളുകളോട് അനുകമ്പ ഉയുള്ളവരായവരെ ശുശ്രൂഷിക്കുന്നവരായി മാറാൻ പറ്റും മദർ തെരേസയുടെ കൂടെ നമ്മൾ പോയാൽ നമുക്ക് മറ്റുള്ളവരുടെ യേശുവിനെ മറ്റുള്ളവർ കണ്ടുകൊണ്ട് അവർ ശുശ്രൂഷിക്കാനുള്ള മനോഭവമാണ് അങ്ങനെ ഓരോ വിശുദ്ധാത്മാവിനെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റും നമ്മുടെ ജീവിത വഴിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ എല്ലാ സാഹചര്യങ്ങളിലും ഈ വിശുദ്ധാത്മാക്കളുടെ സുഹൃത വഴികൾ നമുക്ക് ഗുണകരമായിട്ട് വരും അങ്ങനെയാണ് വിശുദ്ധാത്മാക്കളെ അനുകരിക്കുക അങ്ങനെ അനുകരിക്കുമ്പോൾ ഇവിടെ ഒരു മാധ്യസ്ഥം നമുക്ക് ആവശ്യമായിട്ട് വരും യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യസ്ഥവും നമ്മൾ വിചാരിക്കുന്നത് കാര്യം നടന്നു കിട്ടാൻ എളുപ്പമുള്ള ഒരാളെന്ന് നിലയ്ക്കാണ് അങ്ങനെ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ നമുക്കുണ്ടല്ലോ ഇടപ്പള്ളിയിൽ കോഴിയെ കൊടുത്താൽ വീട്ടിലെ പാമ്പിൽ നിന്ന് കോഴിയെ രക്ഷിക്കുമെന്ന് കരുതുന്നവർ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് കോഴിയൊക്കെ കൊടുക്കുന്നു അന്ധവിശ്വാസമാണ് ഈ പാമ്പ് കൊടുത്തക്കാരനല്ലോ ഇടപ്പള്ളി പുണ്യാടൻ നമ്മുടെ അകത്തുണ്ടായ ഒരു പ്രശ്നമാണ് വിശ്വാസം വിശ്വാസ വിശ്വാസത്തിൻ്റെ രക്തസാക്ഷിയായ ഒരു വിശുദ്ധനെ നമ്മൾ നമ്മുടെ വീട്ടിലെ പാമ്പിനെ നോക്കാനുള്ള ഒരാളായി കോഴിയെ രക്ഷിക്കാനുള്ള ആളാക്കി മാറ്റി എന്നുള്ളതാണ് അതിൻ്റെ കുറവ് അപ്പോൾ ഞാൻ പറഞ്ഞ് അന്ധവിശ്വാസത്തിലേക്ക് പോകുമ്പോൾ വിശുദ്ധാത്മാക്കളുടെ സുഹൃത വഴികൾ നമ്മുടെ ജീവിതത്തിന് അനുഭവപ്രദമായി മാറാതെ പോകും വിശുദ്ധാത്മാക്കളുടെ ജീവിത വഴി അങ്ങനെ കൊച്ചുപശ്ക്ക് ക്ഷയം വന്നു അവൾ സഹിക്കുന്നു നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ജീവിതത്തെ ഒരു സഹന വഴിയായി സ്വീകരിക്കാൻ ഈ വിശുദ്ധയുടെ മാധ്യസ്ഥം നമുക്ക് തുണയായിട്ട് വരും ഇപ്പോൾ വിശ്വ അൽഫോൻസയെ ക്രിസ്തുവിനോടുള്ള പ്രതി ജീവിതം അർപ്പിക്കുന്ന അൽഫോൻസ പോലും ഒരു വലിയ വസ്തുവായി സ്വയം അർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ട് അനുഭവിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് ഈ സഹനങ്ങളുടെ നേരത്തെ ഈ വിശുദ്ധാത്മാവിൻ്റെ സഹന വഴിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും അങ്ങനെ സ്വീകരിക്കുക വഴി നമ്മുടെ സഹനങ്ങളെ ഉദാത്തമായ രക്ഷാകരമായ ഒരു തലത്തിലേക്ക് ഉയർത്താൻ പറ്റും അത് വലിയ കാര്യമാണ് അപ്പോൾ അവരുടെ ഒരു മനോബലം അവരുടെ തുണ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് വിശുദ്ധാത്മാക്കളെ ശ്ലീഹന്മാരെ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിയിൽ അനുകരിക്കാനായിട്ടും അതേസമയം തന്നെ മാധ്യസ്ഥവും തുണയും സഹായവുമായിട്ടും സ്വീകരിക്കാൻ പറ്റും ഇന്ന് വിശുദ്ധാത്മാക്കളെ നമ്മൾ ആലോചിക്കുന്നത് ഇപ്രകാരം കോഴി പിടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ കീടങ്ങൾക്ക് ചെടികൾക്ക് കേടുവരുമ്പോൾ നോക്കാനായിട്ടോ അല്ലെങ്കിൽ രോഗം വരുമ്പോൾ മാറാനായിട്ടോ ജോലി കിട്ടാൻ വേണ്ടിയോ കല്യാണം നടക്കാനുള്ള വിശുദ്ധന്വരെയൊക്കെ ഉണ്ട് കേരളത്തിൽ അങ്ങനെ എല്ലാ കാര്യത്തിനും നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയുള്ള ഉപാധി കേവലോ ഉപാധികളായിട്ട് വിശുദ്ധാത്മാക്കളെ തെറ്റിദ്ധരിച്ചു ഇതൊരു പ്രധാനപ്പെട്ട അന്ധവിശ്വാസമാണ് ഈ അന്ധവിശ്വാസം വ്യാപകമായി വിറ്റഴിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ് ട്രേഡ് മാർക്ക് പോലെയാണ് ചില സ്ഥലങ്ങൾ വിശുദ്ധാത്മാക്കൾ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ പേരിൻ്റെ വിശുദ്ധരാണ് എല്ലാ ഇടവക ദേവാലയങ്ങളും യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധന്റെ സ്വർഗീയ മാധ്യസ്ഥം ഉള്ള സ്ഥലമാണ് ആ സ്വർഗീയ മാധ്യസ്ഥമായ ഇടവകയിൽ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും കിട്ടും എല്ലാ വിശുദ്ധാത്മാക്കളുടെയും പേര് നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ ആ പേരിന്റെ തുണ നമുക്ക് കിട്ടും ഇങ്ങനെ വിശുദ്ധാത്മാക്കളുടെ ഒരു സംസർഗം നമുക്കുണ്ട് ഇനി വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നതിലെ ന്യായം എന്താണെന്ന് ആലോചിക്കുന്നത് ഒരു ന്യായം ന്യായമുണ്ടതിന് അത് വെറുതെ അല്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പഠനമാണോന്ന് വെച്ചാൽ പഠനമൊന്നുമല്ല കേട്ടോ ഇത് നമുക്ക് തോന്നിയ ഒരു ന്യായമാണ് പ്രധാനപ്പെട്ട ന്യായമാണ് വിശുദ്ധാത്മാക്കളെ വണങ്ങുന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രാധാന്യം നമ്മൾ ദൈവവചനം പഠിക്കുന്നത് പലതരത്തിലാണ് ദൈവചനത്തെ നമ്മൾ സഭ പറയുന്നത് ഒന്ന് ദൈവവചനം എന്ന് പറയുമ്പോൾ ദൈവചനത്തെ ബൈബിളിനെ മാത്രമാക്കി നമുക്ക് പറയാൻ പറ്റില്ല ക്രിസ്തുവാണ് ദൈവവചനം അപ്പോൾ ദൈവവചനത്തെ പറയുമ്പോൾ സമഗ്രമായി പറയണമെങ്കിൽ അതിന് അഞ്ച് ഭാഗങ്ങളുള്ളതായിട്ട് പറയും അത് സഭയുടെ പഠനങ്ങളിൽ പറയുന്നതാണ് ഒന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് രണ്ട് ദൈവശാസ്ത്രമാണ് മൂന്ന് അപ്പോസല പ്രബോധനമാണ് നാല് വിശുദ്ധരുടെ ഡോക്ടറേൻസാണ് അഞ്ച് വിശുദ്ധരുടെ ജീവിതമാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ദൈവവചനത്തെ സമ്പൂർണ്ണമായി അവതരിപ്പിക്കാനായിട്ട് ന അനുഭവപ്പെടാനായിട്ട് ദൈവവചനമെന്ന ഒരു നിറവിൽ അനുഭവിക്കാനായിട്ട് ആവശ്യമുണ്ട് ഈ അഞ്ച് കാര്യങ്ങളിൽ ആദ്യത്തെ നാലെണ്ണം നമുക്ക് പരിശോധിക്കാം ഒന്ന് വിശുദ്ധ ഗ്രന്ഥം അത് എഴുതപ്പെട്ടതാണ് അത് അത് മാത്രം നമുക്ക് മാതൃകയാക്കാൻ പറ്റില്ല ഇപ്പോൾ പഴയ നീമൊക്കെ വായിക്കുമ്പോൾ കൊന്നുകളയാൻ വരെ പറയുന്നുണ്ട് നിന്ന് കർത്താവിനെ ആരാധിക്കാത്തവരെ കൊന്നുകളാണ് പട്ടണത്തെ തന്നെ നശിപ്പിച്ചു കളണം എന്നൊക്കെ പറഞ്ഞ വചനമുണ്ട് അപ്പോൾ അത് അത് ആ പറയുന്ന ഒരു പെർട്ടിക്കുലർ വചനം എടുത്തിട്ട് ദൈവവചനം ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനം ക്രിസ്തുവാണ് ആ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ദൈവശാസ്ത്രമാണ് കാരണം വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കാത്ത കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റണം ഇപ്പോൾ ത്രിത്വം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നേരിട്ട് ത്രിത്വം എന്ന് പറയുന്നില്ല എന്നാൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ദൈവപുരുഷന്മാർ അങ്ങനെ നിരവധിയായ പ്രതീകങ്ങളിലും അടയാളങ്ങളിലൂടെയും ഇത് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നിനെ നമുക്ക് വ്യാഖ്യാനിച്ചു തരാനായിട്ട് ഒരു ദൈവശാസ്ത്രം നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ യേശുവിൻ്റെ മനുഷ്യാവതാരം എങ്ങനെയാണ് മനുഷ്യാവതാരം പോയി യേശു ക്രിസ്തു രക്ഷ കരഗതമാക്കിയത് അല്ലെങ്കിൽ നമുക്ക് അനുഭവമാക്കിയത് നമുക്ക് വേണ്ടി സ്വർഗത്തിന് ബാധിച്ച് തുറന്നത് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്ന കാര്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും വ്യക്തതയിലേക്ക് വരേണ്ടി വരും അങ്ങനെ വരാൻ വേണ്ടി ദൈവശാസ്ത്രമുണ്ട് ദൈവശാസ്ത്ര പണ്ഡിതന്മാരുണ്ട് ദൈവശാസ്ത്ര പഠനങ്ങളുണ്ട് ദൈവശാസ്ത്രം നമുക്ക് കൂടിയേ തീരും മൂന്നാമത് അപ്പോസ്തക പ്രബോധനങ്ങൾ കാലത്തിനനുസൃതമായി ദൈവവചനത്തെ വ്യാഖ്യാനിക്കണം ഇന്നത്തെ ആവശ്യത്തിനനുസൃതമായി അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ കോവിഡിൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ലോകത്തെ ആകെ പരിമിതപ്പെടുത്തുമ്പോൾ ജീവിതമെല്ലാം കുറ അസ്വസ്ഥതയിലാകുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നു സാഹോദര്യം എന്നൊരു വിഷയത്തെ ഉയർത്തിപ്പിടിക്കുന്നു ഇത് പഴയ കാര്യമാണ് പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ അത് ഉയർത്തിപ്പിടിക്കുന്നു അങ്ങനെ അപ്പോസ്ല പ്രബോധനം ഉണ്ടാകുന്നു അപ്പോസ്സിലെമാരുടെ പ്രബോധനം അത് ഇന്ന് മാർപ്പാപ്പ ചാക്ര ലേഖനത്തിലൂടെ ചെയ്യുന്നത് അപ്പോസ്വല ലേഖനത്തിലൂടെ ചെയ്യുന്നത് ഈ അപ്പോസ്റ്റലന്മാരുടെ പ്രബോധനമാണ് അപ്പോസന്മാരുടെ പ്രബോധനങ്ങളുണ്ട് സഭയുടെ പഠനങ്ങളുണ്ട് അവയെല്ലാം അത് നമുക്ക് അതിപ്പെടുത്താൻ പറ്റും അപ്പോൾ അവയും ആശയപരമാണ് അവയും എഴുത്താണ് പറഞ്ഞ ദൈവ ദൈവം വിശുദ്ധ ഗ്രന്ഥമാകട്ടെ ദൈവശാസ്ത്രമാകട്ടെ ഈ പറഞ്ഞ അപ്പോസ്ല പ്രബോധനമാകട്ടെ ആശയമാണ് എഴുത്താണ് നാലാമതുള്ളത് അപ്പോസ്ല വിശുദ്ധരുടെ ഡോക്ടറേൻസാണ് ജീവിത ദർശനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കി ജീവിത ദർശനങ്ങൾ ആ ദർശനങ്ങളും മോശപ്പെട്ടവല്ല ആ സിദ്ധാന്തങ്ങളെല്ലാം ഉപയോഗിക്കാവുന്നവയാണ് അവയും എഴുതപ്പെട്ടവയാണ് ആശയരൂപമാണ് ഈ നാല് കാര്യങ്ങളിപ്പോൾ പറഞ്ഞത് വിശ് ദൈവവചനത്തെ സമഗ്രതയിൽ അനുഭവിക്കാൻ നൽകപ്പെടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട നാല് കാരണങ്ങളും ാണ് ആശയപരമാണ് എഴുതപ്പെട്ടവയാണ് അപ്പൊ ഈ ഇവയ്ക്ക് ഇനി ഉണ്ടാക്കാം ഇനി തെറ്റി തെറ്റിലേക്ക് ധരിക്കാം ഇതിനെയൊക്കെ വളച്ചൊടിക്കാൻ കഴിയുന്ന കാര്യമാണ് പക്ഷേ ഒരു വിശുദ്ധൻ ക്രിസ്തുവിനെ അനുഗമിച്ച് ഈ പറഞ്ഞ നാല് പ്രമാണങ്ങളെയും അല്ലെങ്കിൽ നാല് സാധ്യതകളെയും ജീവിതത്തിൽ ഉപയോഗിച്ച് ജീവിതത്തെ ഒരു സുഹൃത വഴിയാക്കി മാംസം ധരിച്ച ജീവിതമായി ഭൂമി ജീവിക്കുമ്പോൾ അയാളെ പിന്നെ മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ സമ്പൂർണ്ണതയായി മാംസം ധരിച്ച വചനാണ് പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരികയാണ് നേരത്തെ ആശയം എന്ന് പറഞ്ഞിരുന്ന കാര്യം ഒരു പ്രാക്ടിക്കൽ സെൻസിലേക്ക് വരുകയാണ് അങ്ങനെ ഉണ്ടായ ആളുകളാണ് വിശുദ്ധാത്മാക്കൾ ഫ്രാൻസിസ് എസിസി പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് ദാരിദ്ര്യം അനുസരണം സ്നേഹം പ്രകോഷിച്ച് ജീവിക്കുന്നു വ്രതമെടുത്ത് ജീവിക്കുന്നു ബ്രഹ്മചര്യത്തിലേക്ക് പോകുന്നു അങ്ങനെ പോകുന്ന ആ ജീവിതം അസീസിയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഹൃദയത്തിനകത്ത് അനുഭവിക്കുകയും ആ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്യാം അതുകൊണ്ടാണ് ആ വിശുദ്ധന്റെ കൈകളിലും കാലുകളിലും തിരുമുറിവുകളുണ്ടായി രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെ ക്രിസ്തുവത്കരിക്കപ്പെടുകയാണ് ജീവിതങ്ങൾ അതാണ് വിശുദ്ധാത്മാക്കളുടെ പ്രത്യേകത അങ്ങനെ ഒരാളാണ് നമ്മുടെ എന്നുള്ളത് അഭിമാനാർഹമാണ് ഒരു ബലമാണ് ക്രിസ്തുവിനെ അനുഗമിക്കാനുള്ള ആവേശമാണ് അത് നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ഒരു വിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് എനിക്കിട്ട ഈ പേരിനെക്കുറിച്ച് വളരെ ഇഷ്ടപ്പെടുണ്ടായിരുന്ന ഒരാളാണ് കാരണം സെൻറ് മാർട്ടിൻ ഒരു നീഗ്രോയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിഷ്ടല്ല എനിക്കിഷ്ടമായിരുന്നില്ല ഞാൻ വിചാരിക്കുന്നത് എത്രയോ നല്ല പേരുകളുണ്ടായിരുന്നു ഇവർ എനിക്കിട്ട പേരെന്ത് പേരാണ് എനിക്കിട്ട പേര് ഒരു നീഗ്രോയുടെ പേരാണ് മാർട്ടിൻ എവിടെ ചെന്ന് ചോദിച്ചാലും എനിക്ക് എൻ്റെ ഓർമ്മയില്ല അത് നമ്മുടെ ഒരു മാനസികഘടനയായിട്ട് കൂടി ബന്ധപ്പെട്ട കാര്യമാണല്ലോ എവിടെ ചെന്ന് ഈ പേര് പറഞ്ഞാലും ആളുകൾ ചോദിക്കും എന്താ മത്തായി എന്നാണോ രണ്ടാമത് പിന്നെയും ചോദിക്കും അവസാന സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പേരുറപ്പിക്കുക അപ്പോൾ ഈ മാർട്ടിൻ എന്ന പേര് പരിചിതമല്ല അതുകൊണ്ട് ഇഷ്ടമല്ല അപ്പോൾ ഇത് വളരെയധികം കാലം ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറെ നാളുകൾ വിശ്വാസി വന്നതിന് ശേഷം പോലും ഈ പേര് മാറ്റാനുള്ള പ്രചോദനമുണ്ട് അങ്ങനെ ഞാൻ ഈശാനന്ദൻ അങ്ങനെ പല പേരുകളൊക്കെ ഭാരതീയവൽക്കരിക്കാൻ പറ്റൂ ഈ മാക്സ്മുളർ ചെയ്ത പോലെ മാക്സിമുളർ മോക്ഷം മൂലം എന്നാക്കി പേര് മാറ്റുമല്ലോ ഈ സംസ്കൃതത്തോടുള്ള പ്രിയം കൂടിയിട്ട് അതേപോലെ പല പരിപാടിയും നമ്മൾ ആലോചിച്ച് നോക്കിയതാണ് എന്നിട്ടാണ് അവസാനം മാർട്ടിനെ തന്നെ ഒതുങ്ങിയത് നിവർത്തി കേട്ടുകൊണ്ട് ഒതുങ്ങിയതാണ് അത് ഇങ്ങനെ ഇട്ട പേരാണ് സ്വർഗീയ മധ്യസ്ഥൻ്റെ പേരാണെന്ന് പിന്നീട് ആ വിശുദ്ധനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മാർട്ടിനിലേക്ക് എത്തുക എളുപ്പമല്ല മാർട്ടിൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എൻ്റെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എനിക്ക് എനിക്കെത്തിപ്പിടിക്കാനാവാത്ത ഒരു വിശുദ്ധിയാണ് അതെന്നെ വളരെയധികം ആകർഷിക്കേണ്ടേ കാരണം പലതരത്തിൽ വിശുദ്ധൻ്റെ ജീവിത പ്രവൃത്തി എളിമ വിശുദ്ധൻ സ്വയം വിൽക്കാൻ ആലോചിക്കാൻ സ്വയം വിൽക്കാൻ അതുകൊണ്ട് ആശ്രമത്തിലെ സുപ്പീരിയറ് ദാരിദ്ര്യം വന്നപ്പോൾ അവിടുത്തെ ചുവരിലെ ചിത്രങ്ങൾ ഇളക്കി വിൽക്കാൻ നോക്കുമ്പോൾ തടഞ്ഞിട്ട് പറയുന്നത് എന്നെ വിറ്റോളൂ ഞാനൊരു അടിമയാണല്ലോ നീഗ്രഹയാണല്ലോ എന്നെ വിറ്റോളൂ എന്നാ പറയുന്നത് അങ്ങനെ എളിമയിലേക്ക് എല്ലാവർക്കും ആശ്വാസകനായി അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവൃത്തികളൊക്കെ അത്ഭുതകരങ്ങളായിരുന്നു എലിയും പൂച്ചയും പട്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു ഇരുപത്തൊമ്പതിനായിരം പേർക്ക് ഭക്ഷണം കൊടുത്തു എല്ലാവരെയും സുഖപ്പെടുത്തി അടഞ്ഞു കിടക്കുന്ന മുറിയിലേക്ക് പ്രവേശിക്കാനായിട്ട് വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലാതിരുന്നു അത്ഭുതകരമായിട്ട് ഏതൊരു പൊടി വായിൽ കൊട്ടിയിട്ട് കൊടുത്തിരുന്നെന്നാണ് പറഞ്ഞത് രോഗികൾക്ക് അവർ സുഖം പ്രാപിച്ചു അത്ഭുതകരമായിട്ടാണ് ഒരു കമ്പൗണ്ടർ ആയിട്ടാണല്ലോ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ വിശുദ്ധൻ്റെ ജീവിതത്തിൻ്റെ ജീവിത പ്രവൃത്തികൾ വിശുദ്ധൻ അനുഭവിച്ച ജീവിതത്തിലെ സഹനങ്ങൾ ബാല്യകാലം മുതൽ ഒരു കറുത്തവനായി പോയതുകൊണ്ട് നീഗ്രോ ആയി പോയതുകൊണ്ട് സ്വന്തം അമ്മ പോലും വെറുത്തിരുന്ന മാർട്ടിൻ അപ്പോൾ അങ്ങനെ അനുഭവിച്ച ജീവിതപ്രയാസങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ ഇനി അതുമാത്രമല്ലല്ലോ മരണശേഷം പോലും ആറുമെത്രാന്മാരാണ് ചുമത് ശവശരീരം ചുമക്കാൻ പോലും ആറിടങ്ങളിലാണ് ജീവിച്ചിരുന്ന പ്രത്യക്ഷപ്പെട്ടത് അത്ഭുതങ്ങളുടെ കലപറയായിട്ട് മാറുന്നൊരു മനുഷ്യൻ എന്തിനെ പ്രതിയാണ് ക്രിസ്തുവിനെ പ്രതി ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്ന എളിമയുടെ ഏറ്റവും സിംപ്ലിസിറ്റിയുടെ ഭാഗത്ത് നന്ന പരിത്യാഗങ്ങളുടെ ഒരു രാജകുമാരൻ അങ്ങനെ മാറ്റിനെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വിശുദ്ധൻ വിശുദ്ധനെ വിട്ടുപോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ വിശുദ്ധന്റെ സുഹൃത ജീവിതത്തെ കണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കിങ്ങനെ വളരെയധികം ജീവിതത്തിൽ കണ്ടെടുക്കാനുള്ള അല്ലെങ്കിൽ വളരെയധികം ഏർ ചേർന്ന് നിൽക്കാനുള്ള ഒരാളാണ് വിശുദ്ധൻ നമുക്ക് നൽകപ്പെട്ട വിശുദ്ധൻ എന്നത് നമ്മൾ മറന്നുപോകുന്നു എന്നിട്ട് നമ്മൾ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അപ്പം അതുകൊണ്ട് ഈ വിശുദ്ധാത്മാക്കളോടുള്ള വണക്കം അന്ധവിശ്വാസമായി പലയിടത്തും കാണുന്നു ഇപ്പോൾ കല്യാണം നടക്കാൻ ഇന്ന പള്ളി ഇന്നിടത്തെ വിശുദ്ധൻ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇന്ന കാര്യം നടക്കാൻ ഇപ്പോൾ വെള്ളം അങ്ങണി താഴ്ട്ട് പൂട്ടുന്നു വീടുണ്ടാകാൻ കല്യാണം നടക്കാൻ അവിടുത്തെ മരത്തെ താല് കെട്ടുന്നു കേരളത്തിൽ തന്നെ പലവിധ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ മുട്ടിട്ട് നിന്ന ആളുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചാൽ എന്ത് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയാണ് അല്ലാതെ ജീവിതം ബലം പ്രാപിക്കാനല്ല നമുക്കുണ്ടാകുന്ന ജീവിത സഹനങ്ങളിൽ പ്രശ്നങ്ങളിൽ വിശുദ്ധർ തുണയാണ് അത് കാര്യം നടക്കാനല്ല നമുക്കുണ്ടാകുന്ന ഈ സഹനത്തെ അതിജീവിക്കാൻ അവർ ബലം പ്രാപിച്ചവരാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ അവർക്ക് നമ്മെ ബലപ്പെടുത്താൻ കഴിയും അപ്പൊ അതിന് പകരം അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോയി ഇത് ഈ നിലയ്ക്ക് മാത്രമല്ല കേട്ടോ നവനാൾ കേന്ദ്രങ്ങളൊക്കെ ഈ ബോർഡൊക്കെ അടിച്ചു വെച്ച് ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറി കച്ചവടച്ചരക്കായിട്ട് ഇവരൊക്കെ മാറുകയാണ് വിശുദ്ധാത്മാക്കൾ കച്ചവട ചരക്കായിട്ട് മാറുന്നു അവരനുകരിക്കാനോ അവരുടെ മാർജ്യസ്ഥം യഥാർത്ഥത്തിൽ സ്വീകരിക്കാനോ കഴിയാതെ പോകുന്നു ഇത് മാത്രമല്ല ഈ വിശുദ്ധനുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന കാര്യങ്ങളിൽ വളരെയധികം സഭാവിരുദ്ധമായി ഇവയൊക്കെ സഭയുടെ തണലിനകത്ത് നിന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് കാരണം വിശുദ്ധനോടുള്ള ഭക്തി വർദ്ധിക്കുകയാണ് വണക്കം വർദ്ധിക്കുകയാണ് എന്നൊരു പേര് മേമ്പൊടി വെച്ചിട്ടാണ് ഇതിനകത്ത് ഈ കളിമുഴൻ കളിക്കുന്നത് അതിനകത്ത് ഈ പറഞ്ഞ പണപ്പെരിവിൻ്റെ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രമാക്കി വരുത്തുന്നതിൻ്റെ ഒരു വലിയ ഒരു കാബഡ്യം ഇതിനകത്ത് അരങ്ങേറുന്നുണ്ട് പക്ഷെ അതൊരു മറയ്ക്കകത്താണ് ആ മറയെപ്പോലും ലംഘിച്ചുകൊണ്ട് സഭ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറുന്നു ഇപ്പം നമുക്ക് കാണാമല്ലോ വിശുദ്ധ ഔസപ്പിതാവിൻ്റെ ജനനദിനം ആഘോഷിക്കുന്ന പള്ളിയുണ്ട് ജനനദിനം എല്ലാ വിശുദ്ധരുടെയും മരണ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിൽ അതിലൊഴിവുള്ളത് സ്നാപകനും അമ്മയും യേശുവിൻ്റെ മാത്രമാണ് നമ്മൾ ജന്മദിനം സഭയിൽ ആഘോഷിക്കുന്നത് സഭാപഠനത്തിലുള്ളതാണ് അത് ഞാനായിട്ട് പറയുന്നതല്ല അങ്ങനെയുള്ളതാണ് എന്നിട്ട് പരസ്യമായി വിശുദ്ധ ഔസ ജന്മദിനം ആഘോഷിക്കുന്നു ഇപ്പം എല്ലാം പൂട്ടിക്കെട്ടി വെച്ച് കണ്ണുവർത്തിയില്ലാത്തതുകൊണ്ട് ജന്മദിനം ആഘോഷിക്കുന്നു ഇനി അതുമാത്രമല്ല മാതാവിൻ്റെ അവസരപ്പിതാവിൻ്റെ മനസമ്മതം മാതാവിൻ്റെ അവസ്പിതാവിൻ്റെ കല്യാണം ഇതൊക്കെ ആഘോഷിക്കും ഇതെവിടെ നിന്ന് കിട്ടി ഈ ഡേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഇതൊക്കെ സംഘടിപ്പിച്ചതെന്ന് ചോദിക്കേണ്ടതാണ് കാരണം ഇതൊന്നും സഭയുടെ അറിവോടെയല്ല സഭയുടെ അനുഭൂതി പക്ഷേ ഇതൊക്കെ സഭയുടെ ഒരു തണലിനകത്താക്കി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല മാത്രമല്ല പായസ കച്ചവടത്തിൻ്റെ കഥ നിനക്കറിയാമല്ലോ ഇപ്പം എല്ലാ വിശുദ്ധർക്കും പായസമുണ്ട് പായസം എങ്ങനെ വ്യഞ്ചരിച്ച പായസം വിൽക്കുക വെഞ്ചരിച്ച് വിൽക്കാമോ വെഞ്ചിരിപ്പിനെ വില പറയാമോ ആശീർവാദങ്ങൾ വില പറയാനുള്ളതാണോ അപ്പോൾ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ ഇത്തരത്തിൽ കാട് കയറുന്നു നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് വിശുദ്ധാത്മാക്കളെ ഗൗരവപൂർവ്വമായി നമ്മുടെ വിശ്വാസ വഴിയിലെ സഹായികളായി വിശ്വാസവഴിയിലെ ദീപങ്ങളായി നമുക്ക് കാണാൻ പറ്റും ഇത്തരം അന്ധവിശ്വാസങ്ങളെ നാം നിഷേധിക്കണം നമ്മൾ കാര്യം കാണാനല്ല ഒരു വിശുദ്ധാത്മാവിൻ്റെ കൂട്ടുപിടിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു ജോലിയില്ല പ്രയാസകരമായ സാഹചര്യമാണ് ജോലിയില്ലാതെ പ്രയാസകരമായ സാഹചര്യത്തിൽ ഒരു വിശുദ്ധാത്മാവിൻ്റെ തുണയെന്തിനാ ജോലി കിട്ടാൻ വേണ്ടിയാണോ അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ അവസ്ഥയെ മറികടക്കാനുള്ള ബലപ്രാപ്തിക്ക് വേണ്ടിയാണോ നമുക്ക് രോഗം രോഗമുണ്ടാകുന്നു ആ രോഗം ഉണ്ടാകുമ്പോൾ വിശുദ്ധാത്മാവിന്റെ മാധ്യസ്ഥം യഥാർത്ഥത്തിൽ നമുക്ക് എന്തിനാണ് വേണ്ടത് നമ്മൾ നമുക്ക് കഴിയാത്ത ഈ സഹന വഴിയിലൂടെ കടന്നുപോയ വിശുദ്ധാത്മാവിന്റെ ബലപ്പെടുത്തുന്ന ഒരു സാന്നിധ്യം ജീവിതത്തെ മുഴുവൻ ബലപ്പെടുത്തും അങ്ങനെ ഇതിനെ മറികടക്കാൻ നമുക്ക് കഴിയും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ വിശുദ്ധാത്മാക്കൾ നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് അവർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ദൈവസ്ഥിൽ വിജയം വരിച്ചവരാണവർ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരാണവർ അങ്ങനെ ദൈവത്തോടൊന്നിച്ചായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടം നിറവേറ്റി ഭൂമിയിൽ ജീവിച്ച് ദൈവത്തിൻ്റെ പ്രീതി മാത്രമായ ക്രിസ്തുവിൽ ഒന്നായിത്തീർന്ന അവർ നമുക്ക് ബലം പകരുമ്പോൾ നമ്മളും ആ ഔന്നത്യത്തിലേക്ക് വരികയല്ലേ വേണ്ടത് അതല്ലാതെ ഇവരെ ചില്ലുകൂട്ടിൽ അടച്ചു വെച്ചാൽ കാര്യം നടക്കുമെന്ന തെറ്റിദ്ധാരണയാണോ നമുക്ക് വേണ്ടത് പലയിടത്തും കൂട് തുറന്ന് കുർബാന എന്ന് പറഞ്ഞാൽ കുർബാന വരെ ഉണ്ട് ഏത് വകയിലാണെന്ന് നമുക്ക് അറിഞ്ഞു ഏത് വകയിലാണ് ഈ കൂട് തുറന്നാൽ ആൾ പുറത്ത് വരുമോ എന്ന് സംശയമുണ്ട് നമുക്ക് ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ നിരവധിയായ അന്ധവിശ്വാസങ്ങൾ ഇത്ര തിരികെത്തിച്ചാൽ കാര്യം നടക്കുന്ന വിശ്വാസം പൂമാലയിട്ടാൽ കാര്യം നടക്കുന്ന വിശ്വാസം അങ്ങനെ എന്തൊക്കെ കച്ചവടങ്ങളാണ് ഇതിൻ്റെയൊക്കെ പറയാൻ നമ്മൾ നോക്കിയാൽ ദുരാചാരങ്ങളായി വിശ്വാസ വഴിയിൽ ദുരാചാരങ്ങളായി വിശുദ്ധാത്മാക്കളുമായി ബന്ധപ്പെട്ട് നിരവധിയായ അകൃത്യങ്ങൾ നമ്മുടെ ദേവാലയങ്ങൾക്കകത്ത് നമ്മുടെ കൂട്ടായ്മകൾക്കകത്ത് ആനുകാലിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിവക്ഷം പ്രിയപ്പെട്ടവരെ ഇത് പറഞ്ഞത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പം ഈ പറഞ്ഞ പരിപാടികൾക്കകത്ത് ഏതെങ്കിലും തരത്തിൽ നടത്തുന്ന ആരോടെങ്കിലും വിദ്വേഷല്ല നമ്മൾ ഈ ഈ മേഖലയിൽ പറയുന്ന കാര്യങ്ങളെ മുഴുവൻ ഇങ്ങനെ ചിന്തിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അത് ഇതെല്ലാം യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിൽ വിശുദ്ധാത്മാകളെ തുണാൻ നമുക്ക് ആവശ്യവുമാണ് ഇപ്പോൾ പെൻറ്റകോസ്റ്റൽ മൂവ്മെൻറ്റുകാരോ അല്ലെങ്കിൽ സഭാവിരുദ്ധരായ ആളുകളോ ആക്ഷേപമായിട്ട് പറയുന്നത് നമ്മൾ വിശുദ്ധരെ ആരാധിക്കുന്നു എന്നാണ് അതൊരു തെറ്റാണ് അങ്ങനെ ഇല്ല എന്നാൽ അതേ സമയം തന്നെ അങ്ങനെ തോന്നിപ്പിക്കും വിധമായി പോകുന്നുണ്ട് നമ്മുടെ പലരുടെയും പ്രവർത്തനം കുർബാനയോടുള്ള വണക്കത്തേക്കാൾ കൂടുതൽ കുർബാനയുടെ ആരാധനയോടുള്ള വണക്കത്തേക്കാൾ കൂടുതൽ വിശുദ്ധാത്മാക്കളുടെ വണക്കമുണ്ടായിപ്പോകുന്നു ദേവാലയത്തിനകത്ത് കൂടെ നടന്നു പോകുമ്പോൾ വിശുദ്ധ സക്രാരിയെ വണങ്ങുന്നതിനേക്കാൾ ഗൗരവമായിട്ട് വിശുദ്ധാത്മാവിന് വണങ്ങുന്നു കണ്ടു നിൽക്കുന്ന ആൾക്ക് തോന്നുന്നത് നടക്കിയിരിക്കുന്ന ആൾക്കാരും വലിയ ആളാണ് സൈഡിൽ നിൽക്കണതെന്നാണ് സൈഡിൽ നിൽക്കുന്ന ആൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു കർത്താവിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു നമ്മൾ പുറകിലാണ് ചെന്ന് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന് മുമ്പ് ചെല്ലാനിട്ട് മടിക്കുന്നു ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മാറണം അതുകൊണ്ട് മിഴിവട്ടത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള അശുദ്ധികളെ മൊഴിവട്ടം കൊണ്ട് നമുക്ക് നേരിടണം ക്രിസ്തുവാകുന്ന വചനത്തിന്റെ ശക്തിയാണ് നമുക്ക് നേരിടാൻ പറ്റണം ചിലറ്റം പ്രിയപ്പെട്ടവർ യഥാർത്ഥ വിശ്വാസം വിശുദ്ധാത്മാക്കൾക്കെതിരല്ല യഥാർത്ഥ വിശ്വാസം വിശുദ്ധാത്മാക്കളുടെ സഹായം നമുക്ക് പ്രധാനം ചെയ്യുന്നതാണ് അവരുടെ സുഹൃത ഭണ്ഡാരങ്ങളിൽ നിന്നാണ് നമുക്ക് ദണ്ഡവിമോചനങ്ങൾ സഭ പ്രഖ്യാപിക്കുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മ നമ്മോടുകൂടെ ഉണ്ട് വിശുദ്ധരുടെ ചിത്രങ്ങളും തിരുസ്വരൂപങ്ങളും ഒന്നും വണങ്ങുന്നതിൽ തെറ്റുണ്ടെന്നല്ല പക്ഷേ വിശുദ്ധരെ വണങ്ങുമ്പോൾ വിശുദ്ധർ നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് സാന്നിധ്യമാവുക എങ്ങനെയാണ് ഇടപെടലാവുക എങ്ങനെയാണ് അനുഭവമാവുക എങ്ങനെയാണ് ക്രിസ്തുവിനോട് കൂടുതൽ നമ്മെ ചേർത്ത് നിർത്തുക എന്ന സത്യം നമ്മൾ അറിയണം ആ വഴിക്ക് നമ്മൾ നീങ്ങുന്നില്ലെങ്കിൽ അന്ധവിശ്വാസത്തിൽ നാം കൊടുക്കും അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത അടുത്ത ഭാഗത്ത് കാണാം അടുത്ത ഭാഗത്ത് വിശ്വാസ വഴിയിലെ മറ്റ് അന്ധവിശ്വാസങ്ങളുമായി നമുക്ക് സംവദിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാസ വഴിയിൽ അന്ധവിശ്വാസങ്ങൾ നീങ്ങി ശുദ്ധമായൊരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇത് മറ്റുള്ളവരോട് പ്രഘോഷിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് ഒരു സുവിശേഷ ദൗത്യമാണ് ആ നിലയ്ക്ക് സഹകരിക്കാൻ എവരെയും ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ